നമസ്കാരം. മോർച്ചറി ആശുപത്രിയുടെ ആരും കാണാമൂലിയിൽ കാടും പടലും പിടിച്ചു കിടക്കുന്ന കുടസുമുറയ്ക്ക് പുറത്ത് കറുത്ത പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തുന്ന ആ വാക്കുകൾക്ക് മരണഗന്ധമുണ്ട്. അനുനാശിനിയുടെയും ലായിനിയുടെയും തണുത്തുറഞ്ഞ മളവും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം മൃതദേഹം വിട്ടുകിട്ടാൻ മോർച്ചറിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന നിൽപ്പും മടുപ്പിക്കുന്ന ഗന്ധവും അത്ര സുഖകരമല്ല. ആ മോർച്ചറിയുടെ കഥയാണ് ഇനി നിങ്ങളുടെ കാതോരം. ക്രിമിനൽ നടപടിച്ചട്ടം അഥവാ CRPC 174 വകുപ്പ് പ്രകാരം എല്ലാ അസ്വാഭാവിക മരണങ്ങളിലും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാണ് മരണകാരണം തിട്ടപ്പെടുത്തുന്നത്. മോർച്ചറികളിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക, മരണകാരണം കണ്ടെത്തുക, സംശയങ്ങൾ ദൃഢീകരിക്കുക എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ ഉന്നമിടുന്നത്. പോസ്റ്റ്മോർട്ടം നടത്താൻ അധികാരമുള്ളത് ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർക്കും സർക്കാർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ പോലീസ് സർജൻമാർക്കും മാത്രമാണ്. അസ്വാഭാവിക മരണങ്ങളിൽ, അതായത് കൊലപാതകം, സംശയാത്മക മരണങ്ങൾ, വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ സ്ത്രീ മരണപ്പെട്ട സംഭവങ്ങൾ, കസ്റ്റഡിയിലിരിക്കെയുള്ള മരണം, ജയിലിലെ മരണങ്ങൾ തുടങ്ങിയവ നിർബന്ധമായും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് പോലീസ് സർജൻമാരാണ്. കസ്റ്റഡിയിലിരിക്കെയുള്ള മരണം, ജയിലിലെ മരണങ്ങൾ എന്നീ കേസുകളിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ RDO ആണ് ഇൻക്വസ്റ്റ് നടത്തേണ്ടത്. ഇത്തരം കേസുകളിൽ 2 പോലീസ് സർജന്മാരുള്ള ഒരു സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് എന്നും ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ശേഷം CD മനുഷ്യാവകാശ കമ്മീഷന് അയച്ചു കൊടുക്കണമെന്നും കമ്മീഷൻ നിബന്ധനയുമുണ്ട്. വിവാഹശേഷം 7 വർഷത്തിനുള്ളിൽ സ്ത്രീ മരണപ്പെട്ട സംഭവത്തിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇൻക്വസ്റ്റിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറിയിലേക്ക് എത്തിക്കുന്നത്. ടേബിളിൽ കിടത്തിയ മൃതദേഹത്തിൻ്റെ നീളം, തൂക്കം തുടങ്ങിയ വിവരങ്ങളും കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ഭാഗങ്ങൾ, പുറമേയുള്ള പരിക്കുകൾ എല്ലാം വിശദമായി വർക്ക് ബുക്കിൽ രേഖപ്പെടുത്തും. തലയുടെ ഉച്ചിഭാഗം മുതൽ പാദം വരെ ഓരോ ഇഞ്ച് സ്ഥലവും വിശദമായിട്ടാണ് പരിശോധിക്കുക. ഇതോടൊപ്പം പരിശോധനാ വിവരങ്ങൾ വർക്ക് ബുക്കിൽ ഡോക്ടർ അപ്പോൾ തന്നെ എഴുതി ചേർക്കും. മൃതദേഹം മലർത്തിയിട്ട ശേഷം താടി മുതൽ നാഭി വരെയുള്ള ഭാഗം വരെ കത്തിക്കൊണ്ട് കീറും. കോട്ടിൻ്റെ മുൻഭാഗം ഊരും പോലെ തൊലിയും മാംസളമായ ഭാഗങ്ങളും 2 ഭാഗത്തേക്ക് മാറ്റിയാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം കഴുത്ത്, നെഞ്ച്, വയർ എന്നിവിടങ്ങളിലെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ പുറത്തേക്കെടുക്കും. തുടർന്ന് ഒരു ചെവിയുടെ മുകൾ ഭാഗത്ത് നിന്ന് മറ്റേ ചെവിയുടെ മുകൾ ഭാഗത്തേക്ക് തലയിൽ തൊലി കീറി മുറിക്കും. ഇതിനുശേഷം തലയിലെ തൊലി 2 വശത്തേക്കുമായി ഇളക്കി മാറ്റും. തലയോട്ടിയുടെ ഉച്ചിഭാഗത്ത് ചുറ്റുമായി ഏകദേശം 15 സെന്റിമീറ്റർ വ്യാസത്തിലുള്ള ഭാഗം വെട്ടിമാറ്റും. തുടർന്ന് തലച്ചോർ പുറത്തേക്കെടുക്കും. ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി കീറി മുറിച്ചുള്ള പരിശോധനയാണ് പിന്നീട്. രാസപരിശോധനയ്ക്ക് ആവശ്യമുള്ളവ ഇതിൽ നിന്നും ശേഖരിക്കും. പരിശോധനയ്ക്ക് ശേഷം ആന്തരിക അവയവങ്ങൾ ശരീരത്തിനുള്ളിലേക്ക് തന്നെ നിക്ഷേപിക്കും. സൂക്ഷ്മമായ പരിശോധനയാണ് നടത്തുക. നഖം മുതൽ തലമുടി വരെ പരിശോധിക്കും. രാസപരിശോധനയ്ക്കായി ശേഖരിക്കുന്ന ആന്തരിക അവയവങ്ങൾ തിരുവനന്തപുരത്തെ ചീഫ് കെമിക്കൽ എക്സാമിനർ ലബോറട്ടറിയിലേക്ക് പോലീസുകാരൻ വഴി കൊടുത്തയക്കും. രക്തം, തലമുടി, നഖം, പല്ലുകൾ, ആമാശയത്തിലെ ഭക്ഷണം, വൃക്കകളുടെ ഭാഗം, മൂത്രം തുടങ്ങിയവ ഫോറൻസിക് ലബോറട്ടറിയിലേക്കും അയക്കും. നടപടികൾ പൂർത്തിയായ ശേഷം സിവിൽ പോലീസ് ഓഫീസറാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ഒരു ഘട്ടത്തിലും ബന്ധുക്കളുമായോ ജനങ്ങളുമായോ ഇടപെടാറില്ല. രാസപരിശോധനയ്ക്ക് അയക്കുന്നതിൻ്റെ വിവരങ്ങൾ വിസ്ര രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ, ജീവനക്കാർ എന്നിവരുടെ പേര്, കേസിൻ്റെ വിവരങ്ങൾ എന്നിവയും എഴുതണം. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വർക്ക് ബുക്കിൻ്റെ അവസാനം ഒപ്പിട്ട് ഔദ്യോഗിക മുദ്ര പതിക്കണം. തുടർന്ന് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൻ്റെ കരട് തയ്യാറാക്കി വകുപ്പ് മേധാവിക്ക് സമർപ്പിക്കും. ഇത് അംഗീകരിച്ച ശേഷം ടൈപ്പിംഗ് സെക്ഷനിലേക്ക് കൈമാറും. അവിടെയാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ തയ്യാറാക്കുക. ഒറിജിനലിന് പുറമെ 3 കോപ്പിയും ഇവിടെ തയ്യാറാക്കും. സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ബന്ധപ്പെട്ട കോടതിക്ക് ആദ്യം അയക്കും. 1-ാമത്തെ കോപ്പി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനും 2-ാമത്തേത് ഓഫീസിലെ ഫയൽ കോപ്പിയായും 3-ാമത്തേത് മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾക്കും ഉള്ളതാണ്.
രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പോസ്റ്റ്മോർട്ടങ്ങൾ നടത്താൻ പാടുള്ളൂ. പകൽ വെളിച്ചത്തിലേ നടത്താവൂ എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഇത് എന്നാണ് പോലീസ് സർജൻമാരുടെ വാദം. ഒരു പോസ്റ്റ്മോർട്ടത്തിന് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണമെന്നുള്ളത് കൊണ്ട് വൈകിട്ട് 4 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ പാടില്ല. 4 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനുള്ള അപേക്ഷ സ്വീകരിക്കാൻ ഡോക്ടർമാർക്ക് മേൽ കളക്ടറോ RDOയോ പോലീസ് സൂപ്രണ്ടോ തുടങ്ങി ആരും സമ്മർദ്ദം ചെലുത്താൻ പാടില്ല എന്നതാണ് കേരളത്തിലെ പൊതുസ്ഥിതി. കസ്റ്റഡി മരണം പോലുള്ള സംഭവങ്ങളിൽ പോസ്റ്റ്മോർട്ടം 34 മണിക്കൂർ വരെ നീളും. ആദ്യ പോസ്റ്റ്മോർട്ടത്തിൽ പിഴവുകളും അപാകതയും ഉണ്ട് എന്നാരോപിച്ച മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ സബ് ഡിവിഷനിൽ മജിസ്ട്രേറ്റ് കൂടിയായ RDOയ്ക്ക് പരാതി നൽകിയാൽ ഇത് വിശദമായി പരിശോധിച്ച ശേഷമാണ് റീ പോസ്റ്റ്മോർട്ടത്തിന് RDO ഉത്തരവിടുക. തീക്ഷണ ഗന്ധമാണ് മോർച്ചറിക്കും പരിസരത്തും. ശരീരഭാഗങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഫോർമലിൻ ലായനിയുടെ ഗന്ധമാണത്. മോർച്ചറിക്കുള്ളിൽ നടക്കുന്നത് ശാസ്ത്രീയ പരിശോധനയാണ് എന്നും ഇതിൽ ഗന്ധത്തിന് സ്ഥാനമില്ല എന്നും പോലീസ് സർജൻമാർ പറയുന്നു. സത്യം കണ്ടെത്താനുള്ള പരിശോധനയാണ് മോർച്ചറിക്കുള്ളിൽ. ഗന്ധം അതിൻ്റെ വഴിക്ക് പോകുമെന്നും പോലീസ് സർജൻമാർ പറയുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും കഥകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.